എൻ്റെ പേര് പാസ്റ്റർ സനൽ എന്നാണ്. പപ്പ ചുമതല എന്നെ ഏർപ്പെടുത്തിയതുകൊണ്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് വിവാഹിതരാകാൻ ശ്രമിക്കുന്ന അല്ല ശ്രമിക്കുന്നതെന്നല്ല വിവാഹിതരാകുന്ന എൻ്റെ പ്രിയ സ്നേഹിതൻ റജിൻ, പ്രിയ സഹോദരനോട് ഒരുക്കപ്പെട്ടതായ ബ്യൂല, അവിടെ മാതാപിതാക്കന്മാർ, സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ എന്നെക്കാളും പ്രായമേറിയ ഞാനും ബഹുമാനിക്കുന്നതായ എല്ലാ ശുശ്രൂഷകന്മാർക്കും ക്വയർട്ടിയും എല്ലാ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതന്മാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അർപ്പിക്കുകയാണ്. സമയം നമ്മുടെ മുമ്പിൽ വളരെ പരിമിതമാണ്. പൊതുവേ ഞങ്ങളെക്കുറിച്ച് എല്ലാവരും പറയാറുള്ളത് ഒരുപാട് സമയമെടുക്കുന്നവരാണ് എന്നാണ് പൊതുവേ എല്ലാവരും പറയാറുള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇന്ന് പകൽ ക്ലിപ്തമായ സമയത്തിനകത്ത് എന്നിരുന്നാലും വളരെ ഇമ്പോർട്ടൻസായ വളരെ പ്രധാനപ്പെട്ടതായ ഒരു ശുശ്രൂഷയിലാണ് നാം എല്ലാവരും വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ മുഖം കാണുമ്പോൾ ഇവർ രണ്ടും വിവാഹിതരാകുന്നതിന് നിങ്ങൾക്ക് സന്തോഷമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മുഖത്ത് ആരും ചിരിച്ച മുഖം കാണുന്നില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചേ, എല്ലാവരും ചേർന്ന് ചിരിച്ചേ. നല്ലൊരു പുഞ്ചിരിച്ച മുഖം. ഇവർ വിവാഹിത നിങ്ങൾക്ക് സന്തോഷമില്ലേ? ഒരു കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്തയുടെ കല്യാണമല്ലേ? ദൈവത്തെ സ്തുതിക്കുന്നത് അത്ര നല്ല ഒരു കാര്യമല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എവിടെയും ദൈവത്തെ സ്തുതിക്കുന്നത് നല്ല ഒരു കാര്യം തന്നെയാണ്. ഇന്ന് പകലിൽ എന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചിരിക്കാൻ താല്പര്യപ്പെടുകയാണ്. പ്രിയ റജിൻ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് വളരെ ചെറുപ്പം മുതൽ ഞങ്ങൾക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ റജിൻ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജിജൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഇവർ രണ്ടുപേരും വളരെ ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് വ്യക്തിപരമായും അല്ലാതെ ഒക്കെ അറിയാം. വളരെയധികം അച്ചടക്കവും വളരെയധികം ശാന്തരും നല്ല സ്വഭാവമുള്ളവരാണ്. അവരെ പുകഴ്ത്തി പറയുകയല്ല ഇവിടെ ഇരുന്നുകൊണ്ട്. ഇവിടെ ഇരിക്കുന്ന അവർ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന എല്ലാ ജനങ്ങൾക്കും ഇവരെക്കുറിച്ച് ഒരു വാക്ക് പറയാൻ അല്ലെങ്കിൽ മറിച്ചൊരു വാക്ക് പറയാനില്ല എന്നുള്ളതാണ് വാസ്തവമായ ഒരു കാര്യം. അതുകൊണ്ട് എന്തുകൊണ്ട് ബ്യൂലയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പെൺകുട്ടി ഒരു ഭർത്താവിനെയാണ് ഇന്ന് ലഭിക്കാനായിട്ട് പോകുന്നത്? അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് അവരുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭർത്താവിനെ ബ്യൂലയ്ക്ക് ദൈവം കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ബ്യൂല എനിക്ക് ഇവരുമായിട്ടുള്ള റിലേഷൻ തുടങ്ങുന്ന, അതായത് മീൻസ് അവരുടെ വിവാഹ കാര്യങ്ങൾക്ക് കണ്ടതിന് ശേഷമുള്ള പരിചയമുള്ള, എന്നിരുന്നാലും അടുപ്പത്തിലും അതുപോലെ തന്നെ അവരുടെ സഹോദരൻ, അത് പിതാവ്, എല്ലാവരുമായിട്ടുള്ള കാര്യത്തിൽ വളരെ നല്ല ഒരു പെൺകുട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വ്യക്തിപരമായി എനിക്ക് കൂടുതൽ അറിയത്തില്ല. ഇനി അത് ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്, അല്ലെങ്കിൽ റജിക്ക് ബിയിലേ കിട്ടത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ദൈവം അങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്. ആ പ്രിയ പൈതൽ ദൈവത്തിൽ കൃപയുള്ളത് കൊണ്ട് അതുപോലുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. അധികം സംസാരിക്കുന്നത് അധിക പ്രസംഗമാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് വേഗത്തെ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കാം. ഒരു മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ ഞാനന്ന് പറയട്ടെ. ഈ വിവാഹത്തിൻ്റെ ഒരു കർമ്മം, വിവാഹത്തിൻ്റെ ഒരു മർമ്മം, വിവാഹത്തിൻ്റെ ഒരു ധർമ്മം, മൂന്ന് കാര്യങ്ങളുണ്ട്. വിവാഹത്തിൻ്റെ കർമ്മം, ഇവിടെ കൂടിയിരിക്കുന്ന അനേക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവിടെയുണ്ട്. ഒരുപക്ഷെ മുസ്ലിംസിൽപ്പെട്ടവരുണ്ടായിരിക്കാം, ഹിന്ദുസ് ഉണ്ടായിരിക്കാം, ക്രിസ്ത്യാനികൾ, വിവിധ വിഭാഗത്തിലുള്ള ക്രിസ്ത്യാനികൾ ഇവിടകത്തുണ്ട് എനിക്കറിയാം. പക്ഷേ നിങ്ങൾ നോക്കുമ്പോൾ ഒരു കർമ്മം എന്ന് പറയാൻ ഇവിടെ പൂജാരിയില്ല, ഇവിടെ അച്ഛൻ മാല എടുത്ത് കൊടുക്കാനില്ല, ഇവിടെ ഒരു ഹാരമിട്ട് കൊടുക്കാൻ ആരുമില്ല. പക്ഷേ ഒരു കർമ്മം ഇവിടെ ഇല്ല. നിങ്ങളുടെ കണ്ണിൽ ഇതെന്ത് വിവാഹം? ഒരു കർമ്മം ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഒരു മാല അണിയിക്കുന്നില്ല, ഇവിടെ ഒരു ഹാരമിടുന്നില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പിന്നെ എന്ത് വിവാഹമാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇവിടെ മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ചരടിനാലാണെങ്കിൽ ആ ചരടറ്റാൽ മനുഷ്യരുടെ ബന്ധങ്ങൾ അവസാനിച്ചു പോകും. ഇവിടെ മനുഷ്യരെ ഓരോ രാജ്യത്തിൽ ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലുള്ള വിവാഹ ശൈലികളാണുള്ളത്. ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായി ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ചരടല്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഒരു ചരടല്ല, ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് മറ്റെന്തെങ്കിലും ഒരു ഉപകരണങ്ങളല്ല, ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്, ഇവരുടെ മനസ്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം ഇന്ന് പകൽ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് കാഴ്ചയിൽ ഒരു കർമ്മം ഇവിടെയില്ല, ഒരു ഉപകരണങ്ങൾ ഇവിടെയില്ല. അതുകൊണ്ട് ഇവരെ ദൈവം ഇവരുടെ മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ മഹനീയമായ ശുശ്രൂഷയ്ക്ക് നമ്മൾ പങ്കാളികളായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കാഴ്ചയിൽ കാണപ്പെട്ടതായ ഒരു കർമ്മങ്ങളും
നിലവിളക്കുകളോ മറ്റ് പരിതമായ ഒരു പരിപാടികളോ അവിടെ ഇല്ല. ഇവരെ മനസ്സുകളെ തമ്മിൽ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവിടെ മനസ്സുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ മരണപര്യന്തം ആമേൻ അവർ ഒരുമിച്ച് ജീവിക്കുവാണ്ടക്കവണ്ണം അവരെ ബന്ധിപ്പിക്കുവാനാണ് പോകുന്നത്. അടുത്ത കാര്യം വിവാഹത്തിന്റെ ധർമ്മമാണ്. എന്താണ് വിവാഹത്തിന്റെ ധർമ്മം? എന്തിനാ വിവാഹം കഴിക്കുന്നത്? അനേകർ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നുണ്ട്. വിവാഹം കഴിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. വിവാഹം കഴിച്ചവർക്ക് വേണ്ട എന്ന് തോന്നുന്നവരുണ്ട്, വേണ്ടായിരുന്നു തോന്നുന്നവരുണ്ട്. എന്തിനാണ് വിവാഹം? വിശുദ്ധ വിവാഹത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു, ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവം കണ്ടതിന് ശേഷം സർവശക്തനായ ദൈവം അവന് തക്കതായ തുണയെ ഉണ്ടാക്കുവാൻ ഈ ഭൂതലത്തിലുള്ള സകല ജീവജാലങ്ങളെയും അവന്റെ മുമ്പിൽ കൂടെ കടത്തിവിട്ടപ്പോൾ അതൊന്നും അവന് തക്കതായ തുണയാകില്ല എന്ന് മനസ്സിലാക്കിയ സർവശക്തനായ ദൈവം അവന്റെ വാരിയിൽ നിന്ന് ഒന്നിനെ ഊരിയെടുത്ത് അതിനെ ഒരു സ്ത്രീയായി അവൻ ഉണ്ടാക്കി അവന്റെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ അവൻ ഇന്നു മുതൽ നിനക്കൊരു തുണയായിരിക്കും, രണ്ടുപേരും തുണകളായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇണയല്ല ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്നത്, ഒരു തുണയെ ദൈവം കൊടുത്തിരിക്കുന്നു. ഇണ എന്ന് പറഞ്ഞാൽ സുഖം കഴിഞ്ഞാൽ അവൻ വിട്ടയച്ചു പോയേക്കാം, പക്ഷെ തുണ എന്ന് പറഞ്ഞാൽ സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ആ രോഗത്തിലും അല്ലായ്മയിലും എല്ലാ സമയത്തും കൂടെ ഇരുന്ന് ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ ഒരു തുണ ദൈവം അവർക്ക് ഇന്ന് കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ തുണയിൽ ആ ദൈവത്തിന്റെ കൽപ്പിതമായിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് ഇന്നിവിടെ നടക്കുന്നു. മറ്റൊന്ന്, ഒരു ജനറേഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ, വരുന്ന ഒരു തലമുറയെ ഉൽപ്പാദിപ്പിക്കുവാൻ, ഈ ഭൂമിയിൽ ഒരിക്കലും മനുഷ്യൻ്റെ സമൂഹം അന്യം നിന്ന് പോകാതിരിക്കാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ഒരു സന്താനലുപ്തിക്ക് വേണ്ടിയിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കുടുംബജീവിതം. ഇത്തരത്തിൽ അനേക കാര്യങ്ങൾ വേദപുസ്തക കുടുംബത്തിൽ പറയാം, പക്ഷേ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ അത് പറയും. എനിക്ക് അതുകൊണ്ട് ഞാൻ ഓവറായിട്ടൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. മൂന്നാമത്തെ കാര്യം വിവാഹത്തിൻ്റെ മർമ്മം എന്നുള്ളതാണ്. വിവാഹത്തിൻ്റെ മർമ്മം, ഇവിടെ ഒരു വിവാഹം നടക്കുന്നു, ഇതിനൊരു മർമ്മമുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ഈ ഭൂമിയിൽ വിവാഹം നടക്കുന്നു, ഇവിടെ ഒരു ശുശ്രൂഷ നടക്കുകയാണ്, കണ്ണിൽ കണ്ട ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയിട്ടില്ല, ഇവിടെ ഒരു കാണുന്നതായ ഒരു ഒരു മർമ്മം നടക്കുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു മണവാളൻ ഒരു മണവാട്ടി വിവാഹം കഴിക്കുന്നു. എന്നാൽ നാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ വിശ്വസിക്കുന്നത് സർവശക്തനായ ഏകദൈവമായ മണവാളനായ ക്രിസ്തു ഒരു നാളിൽ ഭൂമിയിലേക്ക് വന്ന് തനിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതായ കന്യകമാരെ ചേർപ്പാൽ എൻ്റെ യേശു മധ്യാകാശത്തിൽ വരുന്ന ഒരു സുദിനമുണ്ട്. അതിനെ കുറിക്കുന്ന, അതിനെ സിമ്പിൾ ചെയ്യുന്ന, വരാൻ പോകുന്ന ഒരു വലിയ വിവാഹ ചടങ്ങിനെ വിളിച്ചോതുന്ന ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു വിവാഹത്തിൽ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, സന്തോഷത്തോടുകൂടെ, നിറമനസ്സോടുകൂടെ, ശുശ്രൂഷകന്മാരുടെ അകമ്പടിയോടുകൂടെ, പരിശുദ്ധനായ ദൈവത്തിൻ്റെ പിതാവാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ക്രിസ്തുവിൻ്റെ സാമീപ്യത്തോടുകൂടെ നാം ഒരുമിച്ച് കരം പിടിച്ച്, ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ പ്രിയ കുടുംബ പ്രിയ ജീവിതങ്ങളെ ഒരു പുതിയ കുടുംബത്തിലേക്ക് കരം പിടിച്ച് നടത്താനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിച്ച്, ദൈവത്തിൽ ആശ്രയിച്ച് ഈ കുടുംബ ഈ പ്രിയപ്പെട്ടരെ ഒന്നിച്ചാക്കാം, ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് അവസരം തന്ന ദൈവത്തിൻ്റെ ദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും എൻ്റെ വാക്കിൽ വിരാമം കുറിക്കുന്നതും എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കാനിടയാകും.